നമ്മുടെ പൊന്മുടിയിലോട്ട് കേറുന്ന ഫസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് പൊന്മുടി. ഇപ്പോ തുറന്നു കൊടുത്തതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൈഡാണ്. ഫസ്റ്റ് സാറ്റർഡേ ഉള്ള റൈഡാണ്. കുറെ അധികം ആളുകൾ വന്നിട്ടുണ്ട്. റൈഡ് ഞങ്ങളെ സംബന്ധിച്ചോളം എന്താ പറയാ, റൈഡ് ചെയ്ത് പൊന്മുടിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു അനുഭവം തന്നെയാണ്. അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയാണ് ഞങ്ങൾ ഇത്രയും റൈഡേഴ്സ് വന്നിരിക്കുന്നത്. ഇത് മിസ്റ്റർ പ്രവീണ്, ഞങ്ങൾ രണ്ടു പേരും 800 ക്ലബിലുള്ളതാണ്. ഞാൻ പിന്നെ ടി ബി സിയിലും ഉണ്ട്. ഇദ്ദേഹം പുതിയ ആളാണ്, നമുക്ക് പരിചയമുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് പരിചയം മിസ്റ്റർ ഹിരൺ, പിന്നെ ഇദ്ദേഹം നിതിൻ, ഇവരെല്ലാവരും ടി ബി സിയിലുള്ളവരാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ മറ്റു വീഡിയോയിലും. പൊന്മുടിയിലേക്ക് ഒരു സൈക്കിൾ റൈഡ് ഏതൊരു സൈക്കിളിസ്റ്റിൻ്റെയും അഭിലാഷമാണ്. ഇത് പൊന്മുടിയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൈഡല്ല. എങ്കിലും ഓരോ തവണ വരുമ്പോഴും പുതുമ തോന്നും. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ. 22 ഹെയർപിൻ വളവുകളും കോടമഞ്ഞും തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയും എവിടെയും ചെങ്കുത്തായ മലകളും കയറ്റങ്ങളും ആരുടെ മനസ്സാണ് തണുപ്പിക്കാത്തത്? നമ്മള് 21-ാമത്തെ കർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്മുടിയിലേക്കുള്ള ഓരോ റൈഡും ഞങ്ങൾക്കൊരു അനുഭവമാണ്. ഒരുപാട് മുളക് പൊടി ഇടണ്ട കേട്ടോ, അവൻ അന്ന് തൈര് കുടിച്ചാലായി പോയി. Thank you.
1000 മീറ്റർ എലിവേഷനിൽ 22 ഹെയർ പിൻ വളവുകൾ, കുത്തനെയുള്ള ഇറക്കം, വളരെ ശ്രദ്ധയോടെ മാത്രം സൈക്കിൾ റൈഡ് ചെയ്യണം, ടെക്നിക്കൽ എലമെൻറ്റ്സ് ഏറെയുള്ള പൊന്മുടി, ക്ലൈംബിംഗ്, ഡിസെൻറ്റിങ്, കോർണറിങ്, ഇവയെല്ലാം ബോഡി വെയ്റ്റ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി തന്നെ ഈ പൊന്നുമല കയറണം, ഇറങ്ങണം. കോടമഞ്ഞിൻ്റെ തണുപ്പും ആശ്ലേഷവും കുന്നുകളുടെ സൗന്ദര്യവും പ്രകൃതിയെ മനോഹരമായി വരച്ചു വെച്ച ക്യാൻവാസിൽ കാണുന്ന പോലെ ആസ്വദിക്കാൻ ഇനിയും ഒരുപാട് സൈക്കിൾ യാത്രകൾ മനസ്സിൽ കണ്ടുകൊണ്ട്.